കലാമണ്ഡലത്തിൽ ഡിഗ്രി കോഴ്സിന് അഡ്മിഷൻ നിഷേധിച്ച വൈസ് ചാൻസലറുടെ നടപടിയിൽ പ്രതിഷേധിച്ച് വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും കലാമണ്ഡലത്തിന് മുന്നിൽ കുത്തിയിരിപ്പ് നടത്തി. കലാമണ്ഡലത്തിൽ പഠിച്ച കുട്ടികൾക്ക് മാത്രം സീറ്റ് നൽകി ബാക്കിയുള്ള സീറ്റുകൾ പുറത്തുനിന്ന് വരുന്നവർക്ക് നൽകി എന്നതാണ് രക്ഷിതാക്കളുടെ ആരോപണം. കലാമണ്ഡലത്തിൽ ഡിഗ്രി കോഴ്സിന് അഡ്മിഷൻ നിഷേധിച്ച വൈസ് ചാൻസലറുടെ നടപടിയിൽ പ്രതിഷേധിച്ചാണ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും കലാമണ്ഡലത്തിൽ കുത്തിയിരിപ്പ് സമരം നടത്തിയത്. കലാമണ്ഡലത്തിൽ പഠിച്ച കുറച്ച് കുട്ടികൾക്ക് മാത്രമാണ് സീറ്റ് നൽകിയത്. ബാക്കിയുള്ള സീറ്റിൽ പുറത്തുനിന്നുമുള്ളവർക്ക് നൽകിയെന്നാണ് രക്ഷിതാക്കളുടെ മുഖ്യമായ ആരോപണം. ഭരണസമിതിയിൽ ചർച്ച ചെയ്യാതെ വൈസ് ചാൻസലർ ഏകപക്ഷീയമായ നിലപാട് സ്വീകരിച്ചു എന്നാണ് രക്ഷിതാക്കളും വിദ്യാർത്ഥികളും പറയുന്നത്. കലാമണ്ഡലത്തിലെ സിലബസ് പഠിച്ച വിദ്യാർത്ഥികൾക്ക് പുറമെയുള്ള സ്ഥാപനങ്ങളിൽ സീറ്റ് ലഭിക്കില്ല. ഇതോടെ കുട്ടികളുടെ ഭാവി അനിശ്ചിതത്വത്തിലാവുമെന്ന വിഷമത്തിലാണ് രക്ഷിതാക്കൾ. മുൻപും ഇത്തരം പ്രശ്നങ്ങളുണ്ടായപ്പോൾ കലാമണ്ഡലത്തിലെ കുട്ടികൾക്ക് മുൻഗണന നൽകുമെന്ന് സാംസ്കാരിക മന്ത്രി എ കെ ബാലൻ പറഞ്ഞിരുന്നു. എന്നാൽ ഇതൊന്നും ഘടകവിരുദ്ധമാണ് ഇപ്പോഴത്തെ നിലപാടെന്നാണ് രക്ഷിതാക്കൾ ആരോപിക്കുന്നത്. റൈറ്റ് വിഷൻ ന്യൂസ്, ചെറുതുരുത്തി.